പ്രഹ്ലാദനെയും സുഗ്രീവനെയും വിഭീഷണനെയും പോലെ എനിക്ക് എന്തുകൊണ്ടാണ് ധൈര്യം ഉണ്ടാകാത്തത്? എല്ലാ ആത്മാക്കളും തീർച്ചയായും അമരരാണ്. അർജുന, നിനക്ക് എന്താണ് മനസ്സിലാകാത്തത്? എന്നോടൊരു കാര്യം പറഞ്ഞാലും നാരായണൻ ഒരുപാട് രൂപധാരണം ചെയ്തു, ഒരുപാട് അവതാരങ്ങൾ കൈക്കൊണ്ടു. നരസിംഹ അവതാരം, രാമ അവതാരം, പക്ഷെ ഈ എല്ലാ അവതാരങ്ങളിലും എന്താ അവരുടെ ആത്മാവ് ബന്ധിക്കപ്പെട്ടോ? കൈക്കൊണ്ട ഈ എല്ലാ രൂപങ്ങളിലും ഒരാൾ തന്നെ ആയിരുന്നില്ലേ അർജുന? അതിനുള്ള തെളിവ് ഇതാണ്. ഈ കാണുന്നവയെല്ലാം തന്നെ തീർച്ചയായും നശ്വരമാണ്, പക്ഷെ ആത്മാവ്, അതിനൊരിക്കലും അന്ത്യം സംഭവിക്കില്ല. പാർത്ഥ, നീ വേഗം സ്വന്തം ധനുസെടുത്താലും അമ്പുകളെയ്യൂ, എന്നിട്ട് യുദ്ധം ചെയ്യൂ. നീ ഒരിക്കലും സ്വന്തക്കാരായ ആൾക്കാരുമായി അല്ല യുദ്ധം ചെയ്യുന്നത്. നീ കേവലം നിന്റെ സ്വന്തമായുള്ള ആൾക്കാരെ ഈ അധർമ്മമാകുന്ന ജീവിതയാത്രയിൽ നിന്ന് മുക്തമാക്കുന്നു, അത്രയേ ഉള്ളൂ. സ്വന്തം വിവേകത്തെ ഉണർത്തിയാലും പാർത്ഥ, നിന്റെ ഈ ഭാവനയെ ത്യജിച്ചാലും പിന്നെ ഈ ഭയത്തെയും ത്യജിക്കൂ. ധർമ്മത്തിന്റെ പാതയിൽ ഇത്തരത്തിൽ ദുഃഖം എന്തിനാണ്? ഇപ്പോൾ നീ ഗാന്ധീവം എടുക്കൂ, എന്നിട്ട് യുദ്ധം ചെയ്താലും പാർത്ഥ,